ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാകുന്ന ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. പകൽ സമയങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള താപനില 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാത്രിയാകുമ്പോഴേക്കും 4 മുതൽ 6 വരെ ആയിരിക്കും താപനില. ഈ സമയത്ത് തെരുവോരങ്ങളിൽ കഴിയുന്നവരാണ് തണുപ്പിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തീ കൂട്ടിയും ആരെങ്കിലും കൊടുത്ത കമ്പിളിയുമൊക്കെയായി നേരം വെളുപ്പിക്കും. ठंड में से ठंड भी कैसी छोड़ रही है, इससे तो सर्दी भी हो रही है बच्चों को. ബീഹാർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണിവർ. ചിലർ ഭിക്ഷയെടുക്കുന്നവർ, ചിലർ പൊതുമരാമത്ത് പണിക്കായി എത്തിയവർ, റിക്ഷാ തൊഴിലാളികൾ, എല്ലാവരും പാതവക്കിലാണ് ഉറങ്ങുന്നത്. വിവിധ സ്ഥാപനങ്ങളിലും ഗലികളിലും സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരും രാത്രികാലങ്ങളിൽ പുറത്താണുണ്ടാവുക. സുരക്ഷാസേനാ ഉദ്യോഗസ്ഥരും തണുപ്പിനെ സഹിച്ചേ മതിയാവൂ. വിവിധ മന്ത്രാലയങ്ങളിൽ, മന്ത്രിമാരുടെ വസതികളിൽ, മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളിലൊക്കെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസുകാർ എന്നിവർക്കെല്ലാം തണുപ്പുകാലം ദുരിതകാലമാണ്. തണുപ്പിനെ പ്രതിരോധിക്കാൻ യാതൊരു നടപടികളുമില്ലാതെ ഒരു ശൈത്യകാലം കൂടെ പിന്നിടുകയാണ്. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ CR രജിത്തിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.